சொர்க்கம் துறக்கணே, ஆத்மாவின் சக்தி நல்கேணமே, வேகம் வரேணமே, ஸ்நேகம் பகரணமே, ஆத்மாவிலும் தொடேணமே, ஆராதனே என் இயேசுவே. ഹാലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശയ്യ പ്രവചനത്തിലെ 60-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതമാണ്. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യേശയ്യ 60-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. കർത്താവായ ദൈവത്തിൻ്റെ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. കഴിഞ്ഞ നാളുകളിൽ വചനം കേട്ടുകൊണ്ടിരുന്ന ചിലർ അവരുടെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2008 മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച ഷാലോം ടെലിവിഷനിലൂടെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അട്ടപ്പാടിയിലുള്ള സഗിയോൻ ടീമിനോട് ചേർന്ന് വചന ശുശ്രൂഷയുടെ സമയത്ത് മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മദ്യപിശാച് ഒഴിഞ്ഞു പോകട്ടെ. അതിൻ്റെ പരിണത ഫലമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. മദ്യപാനിയായ എൻ്റെ ഭർത്താവ് അതിനുശേഷം പിന്നെ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. മദ്യപാനം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു പോയി. കൊച്ചിയിലുള്ള ഐലൻഡിൽ നിന്ന് ടോമി എന്ന സഹോദരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫി സാക്ഷ്യപ്പെടുത്തുന്നു. ഹാലേലൂയ. മറ്റൊരു കുടുംബത്തിലെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ മസ്കറ്റിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. എനിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. ഇളയ കുട്ടി ജനിക്കുമ്പോൾ 2-ാമത്തെ മകന് 1.5 വയസ്സായിരുന്നു പ്രായം. അവന് ഇളയ കുഞ്ഞിനോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ആരുമില്ലാത്തപ്പോൾ അവൻ കുഞ്ഞിനെ നല്ലവണ്ണം ഉപദ്രവിക്കുമായിരുന്നു. അത് കാരണം എനിക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസമായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ സഗിയോൻ ധ്യാനകേന്ദ്രം അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷകൾ കാണാനിട വന്നു. 2 ആഴ്ച മുടങ്ങാതെ ഞാൻ ഈ കുട്ടിയെ അടുത്തിരുത്തി വചന ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവയെ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണത ഫലമായി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായ വ്യത്യാസം വന്നു. കുഞ്ഞിനോടുള്ള ദേഷ്യം മാറി. ഉപദ്രവിക്കാതെ അവനെ സ്നേഹത്തോടെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും തുടങ്ങി. ദൈവം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് വലിയ വ്യത്യാസം വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. എന്ന് മസ്കറ്റിൽ നിന്ന് ജിഷ രൂപേഷ്. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്കുക, ഒരു കുടുംബത്തിൽ 3 കുട്ടികൾ. അതിൽ ഇളയ കുഞ്ഞ് ജനിച്ചപ്പോൾ 2-ാമത്തെ കുട്ടി, ആ കുട്ടിയോട് പ്രത്യേക വൈരാഗ്യം, എപ്പോഴും നല്ലവണ്ണം ഉപദ്രവിക്കുന്നൊരു പ്രകൃതം, അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. ആ അമ്മ വിശ്വാസത്തോടെ ടെലിവിഷനിൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അട്ടപ്പാടിയിലുള്ള സഗിയോൺ ടീമിനോട് ചേർന്ന് വചന ശുശ്രൂഷ സമയത്ത് യേശുവേ എന്ന് വിളിച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് കുഞ്ഞിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതാണ് അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കാലങ്ങളായി
തടവറയിൽ കിടക്കുന്ന മക്കൾ വിടുതൽ പ്രാപിക്കാൻ ദൈവം ഒരുക്കിയ മണിക്കൂറാണിത്. യെശയ്യാ പ്രവചനത്തിൽ 61 അധ്യായത്തിൽ 8 വാക്യം, വിശ്വസ്തതയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. ദൈവമേ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും ഓരോ മകൾക്കും ഓരോ കുടുംബങ്ങൾക്കും ഓരോ സമൂഹങ്ങൾക്കും വിശ്വസ്തതയോടെ പ്രതിഫലം നൽകണമേ. കഷ്ടപ്പെട്ട് ജീവിതത്തിരക്കിനിടയിൽ കുറച്ച് സമയം കണ്ടെത്തി ഈ വചനശ്രസോടെ തീരുന്നതുവരെ ക്ഷമയോടെ ഇരുന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകനും ഓരോ മകൾക്കും കർത്താവേ, അട്ടപ്പാടിയിലുള്ള സെഗിയോൺ ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകരോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വസ്തതയോടെ പ്രതിഫലം നൽകണമേ കർത്താവേ. യെശയ്യാ പ്രവചനത്തിൽ 43 അധ്യായത്തിൽ 6 തിരുലിഖിതം ഇങ്ങനെ പറയുന്നു, വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തു നിന്റെ പുത്രന്മാരെയും ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവരും. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കൾ അങ്ങയറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് ഹൃദയം തുറക്കട്ടെ കർത്താവേ. അതിന് തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. സാത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ തടവറയിട്ട് പൂട്ടിയിരിക്കുന്ന, പാപച്ചങ്ങല കൊണ്ട് പൂട്ടിയിരിക്കുന്ന, ബന്ധനത്തിൽ അകപ്പെടുത്തിയിരിക്കുന്ന, ഭയത്തിൻ്റെ കെട്ടുകൾ കൊണ്ട് പൂട്ടിയിരിക്കുന്ന ഓരോ മകനെയും മകളെയും, ഓ ജെറിക്കോ കോട്ട പോലെ വലിയ അന്ധകാര കോട്ടയ്ക്കുള്ളിൽ സാത്താൻ അടച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും യേശുവിൻ്റെ നാമം അയച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്യുന്നതമായ നാമത്താൽ സാത്താൻ്റെ കോട്ടകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്യുന്നതമായ നാമത്താൽ ദൈവവചനം കേൾക്കുന്നതിൽ നിന്നും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും വിശുദ്ധ ജീവിതം നയിക്കുന്നതിൽ നിന്നും സാത്താൻ തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളും ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവെ ആരാധന, യേശുവെ ആരാധന. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ദൈവവചനം കേൾക്കാൻ തടസ്സപ്പെട്ടിരിക്കുന്ന ഓരോ മകനിലും മകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര പീഡകളും വിട്ടുമാറി പോകട്ടെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവെ ആരാധന, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ പ്രവചനത്തിൽ 60 വാക്യം, ഉണർന്ന് പ്രശോഭിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. ഇത് എനിക്കും നിങ്ങൾക്കും കർത്താവ് നൽകിയിട്ടുള്ള ഒരു കൽപ്പനയാണ്. ഉണർന്ന് പ്രശോഭിക്കുക. ഇപ്പോൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ഇരിക്കുന്നതിലല്ല, പിന്നെയോ ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചക്രവാളങ്ങൾ തുറക്കുമ്പോൾ ഉണർന്ന് പ്രശോഭിക്കണമെന്ന് ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് കൽപ്പിക്കുകയാണ്. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ ഈ വചനം കേട്ട ആദ്യകാലത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് അച്ഛൻ ചിന്തിച്ചു, അന്ന് അട്ടപ്പാടി പട്ടം കിട്ടി പിറ്റേ ആഴ്ച മുതൽ അച്ഛൻ അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്താണ് ശുശ്രൂഷ ആരംഭിച്ചത്. അതും വളരെ വലിയൊരു കുഗ്രാമത്തിൽ. അങ്ങനെ ഈ അട്ടപ്പാടി ഭൂപ്രദേശത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അന്നത്തെ ആദ്യത്തെ ചിന്ത, ഈ അട്ടപ്പാടിയിലുള്ള 10-13 ഇടവകകളിലുണ്ട്, ആ ഇടവകകളിൽ പോയി വചനം പ്രസംഗിക്കണം. ഇതായിരുന്നു അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ അട്ടപ്പാടിയിലെ ഇടവകളിലേക്ക് അയച്ചാലും. അന്ന് കർത്താവ് അട്ടപ്പാടിയിലെ ഓരോ ഇടവകളിലേക്ക് അയക്കാൻ തുടങ്ങി. അങ്ങനെ അട്ടപ്പാടിയിലെ എല്ലാ ഇടവകളിലും തന്നെ പോയി സുവിശേഷം പ്രസംഗിച്ച്, അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി. അട്ടപ്പാടിക്ക് പുറത്ത് പാലക്കാട് രൂപതയിൽ കുറേ ഇടവകൾ എൻ്റെ കണ്ണുകൾ കണ്ടു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഇതാ പാലക്കാട് രൂപതയിൽ കുറേ പള്ളികളുണ്ട്, അവിടേക്ക് വചനം പ്രസംഗിക്കാൻ എന്നെ അയച്ചാലും. കർത്താവ് ഞാൻ ചോദിച്ചതനുസരിച്ച് എൻ്റെ അതിർത്തി വിപുലമാക്കി തന്നു, എൻ്റെ അതിരുകളെ അവിടുന്ന് വിസ്താരമാക്കി. പാലക്കാട് രൂപത അതിർത്തിക്കുള്ളിൽ ഒരുപാട് പള്ളികളിലേക്ക് കർത്താവ് എന്നെ അയച്ചു. അങ്ങനെ കുറേ പള്ളികളിൽ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കി. അതാ പാലക്കാട് ജില്ലയ്ക്ക് പുറത്ത്, പാലക്കാട് രൂപതയ്ക്ക് പുറത്ത് കേരളത്തിൽ ഒരുപാട് രൂപതകളും ഇടവകകളും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എന്നെ പാലക്കാട് രൂപതയ്ക്ക് പുറത്തും ഇടവകളുണ്ട്, അങ്ങോട്ട് അയച്ചാലും. അപ്പോൾ കർത്താവ് വീണ്ടും എൻ്റെ അതിരുകളെ വിസ്താരമാക്കി, എന്നിട്ട് എന്നെ കേരളത്തിലുള്ള പല പള്ളികളിലേക്ക് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കണ്ണുകൾ ഉയർത്തി വീണ്ടും ചുറ്റും നോക്കി.
കേരളത്തിൽ ഒരുപാട് പള്ളികൾ ധ്യാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചുറ്റും നോക്കിയപ്പോൾ കേരളത്തിന് പുറത്തും അനേകം വിശ്വാസികൾ, ബോംബെ മദ്രാസ് പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ കർത്താവിനോട്, കർത്താവേ കേരളത്തിന് പുറത്തും പല പ്രദേശങ്ങളിൽ വിശ്വാസികളുണ്ടല്ലോ, അയച്ചാലും എന്നെ അയച്ചാലും ഞാൻ പോകാം. കർത്താവ് ഇതാ വീണ്ടും കേരളത്തിന് പുറത്തേക്ക് പല സ്ഥലങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതാ ഒരുപാട് രാജ്യങ്ങളിൽ വിശ്വാസികൾ, രാജ്യങ്ങളിലേക്ക് അയച്ചാലും രാജ്യാന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി അയച്ചാലും കർത്താവ് എന്നെ അയക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ച്, യേശയ്യ 60:1 ആര് സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി അവർക്ക് മുമ്പേ നടന്ന് കർത്താവ് പ്രവർത്തിച്ച് വാതിലുകൾ തുറന്നു കൊടുത്ത് അവരുടെ അതിരുകളെ വിസ്താരമാക്കുന്നുവെന്ന് ഞാൻ തിരുലിഖിതങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിനെക്കുറിച്ച് വീണ്ടും പഠിച്ചപ്പോൾ ഇതാ വിശുദ്ധ ലിഖിതത്തിൽ മറ്റൊരു ഭാഗത്ത് കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു പ്രബോധനമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 23:27 തിരുലിഖിതം, നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും, അവരിൽ സംഭ്രമം ജനിപ്പിക്കും, നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും, അവ ഹിവ്യർ കാനാന്യർ ഹിത്യർ എന്നിവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും, എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാവുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 23:30 തിരുലിഖിതം, നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താ കുഴപ്പം, നേരത്തെ തന്നെ എല്ലാ ചക്രവാളങ്ങളും തുറന്നിട്ടാൽ നമുക്കവിടെ എത്താൻ പറ്റാതെ വരികയും അതിൻ്റെ പരിണത ഫലമായി അവിടെ ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകി നാട് വിജനമായി നശിക്കും. അങ്ങനത്തെ ഒരു തകർച്ച നിൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി നീ കപ്പാസിറ്റി പ്രാപിക്കുന്ന അനുസരിച്ച്, നിൻ്റെ മനസ്സിൽ നീ വികാസം പ്രാപിക്കുന്ന അനുസരിച്ച്, നിൻ്റെ കാഴ്ചപ്പാട് വലുതാകുന്നതനുസരിച്ച്, നീ വർദ്ധിച്ച് ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ പുറന്തള്ളിക്കൊണ്ടേയിരിക്കും, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഹാലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തരുന്ന ഒരു പ്രവർത്തന രീതിയാണിത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി എൻ്റെയും നിങ്ങളുടെ മുമ്പേ നടന്ന് പാതകൾ ഒരുക്കുന്നു, ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നു, അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നൊരു ദൈവമാണ് ബൈബിളിലെ ദൈവം. ഉയർച്ചയിലേക്ക് നയിക്കുന്നൊരു ദൈവമാണ് ബൈബിളിലെ ദൈവം. വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 23:14 നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരാനും നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇത് ഞാനും നിങ്ങളും വിശ്വസിക്കണം. മകനെ, നീ ഇത് വിശ്വസിക്കണം. മകളെ, നീ ഇത് വിശ്വസിക്കണം. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നിയമാവർത്തനം 23:14 ഇങ്ങനെ ഞാനും നിങ്ങളും ഈ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചാൽ, ഈ ദൈവമായ കർത്താവിനെ അംഗീകരിച്ചാൽ, ഈ ദൈവമായ കർത്താവിൻ്റെ ചൈതന്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും മുമ്പിലും പുറകിലും സൈഡിലും വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് യെശയ്യ പ്രവചനത്തിൽ 52:12 യെശയ്യ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗമോടുകയും വേണ്ട, നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ, മുമ്പിലും പുറകിലും എനിക്ക് വേണ്ടി നടന്ന് ചക്രവാളങ്ങളെ കീഴ്പ്പെടുത്തി തരുന്ന ദൈവമായ കർത്താവ്. ഞാനല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചക്രവാളങ്ങൾ ഒരുക്കും. ഞാനല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ശത്രുക്കളെ കീഴ്പ്പെടുത്തി തരും. ഞാനല്ല, എൻ്റെ ദൈവം എൻ്റെ അതിരുകളെ വിസ്താരമാക്കും. അങ്ങനെ എൻ്റെ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഇന്ന് എൻ്റെ കൂടെ നടന്ന് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നിയമാവർത്തന പുസ്തകത്തിൽ 20:1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ സഭയ്ക്കൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കർത്താവിന് പൈതൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓ ദൈവ പൈതലെ, നീ ഈ നിർദ്ദേശം കേൾക്കുക. ഓ കർത്താവിൻ്റെ കുടുംബമേ, നിങ്ങൾ ഈ നിർദ്ദേശം കേൾക്കുക. ഓ കർത്താവിൻ്റെ സഭയെ, ഈ നിർദ്ദേശത്തെ കേൾക്കുക. നിയമാവർത്തന പുസ്തകം 20:1 നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും നീ ഭയപ്പെടരുത്. നിന്റെ ശത്രു നിന്നേക്കാൾ പ്രബലനാണെങ്കിലും, നിന്റെ ശത്രു നിന്നേക്കാൾ പഠിപ്പുള്ളവനാണെങ്കിലും, നിന്റെ ശത്രു നിന്നേക്കാൾ സ്വാധീനമുള്ളവനാണെങ്കിലും, നിന്റെ ശത്രു നിന്നേക്കാൾ ആരോഗ്യമുള്ളവനാണെങ്കിലും, അവന് കൂടുതൽ രഥങ്ങളും കൂടുതൽ സൈന്യങ്ങളും കൂടുതൽ കുതിരകളും ഉണ്ടെന്ന് കണ്ടാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുകയാണ്, നീ ഭയപ്പെടരുത്. കാരണം നീയല്ല, നിന്റെ ദൈവമായ കർത്താവാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം. അവൻ ഇപ്രകാരം പറയട്ടെ, ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ്. ദുർബല ഹൃദയരാകരുത്, അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. നിയമാവർത്തന പുസ്തകം 20:4 നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് വിജയം നേടിത്തരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവമായ കർത്താവ് അതൊരു നിർജ്ജീവമായ ദൈവമല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് വേദനയോ പ്രശ്നമോ അറിയാത്തൊരു ദൈവമല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലെ കണ്ണുനീർ അറിയാത്തൊരു ദൈവമല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വിജയത്തെ കൊണ്ടുവരുന്ന അത്ഭുത ശക്തിയുടെ കർത്താവ് എന്ന് തിരുലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാ ഈ കാര്യം ഒരു വ്യക്തി വിശ്വസിച്ചു. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം സംഭവിച്ച അത്ഭുതമാണ് ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ വ്യക്തിയുടെ പേരാണ് ഷാജൻ. വയസ്സ് 41. അദ്ദേഹത്തിൻ്റെ അനുഭവം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കല്യാണം ഇതുവരെ നടന്നില്ല. 41 ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. 25 സോറിയാസിസ് എന്ന രോഗമുണ്ട്. 3, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അബുദാബി ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള അറബി ആ സ്പോൺസർ ലെറ്ററിനെ പ്രതി സ്പോൺസർഷിപ്പിനെ കുറിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കരമായ പ്രതികൂലത ഇരിക്കുമ്പോൾ ഇതാ ഷാജൻ എന്ന് പറയുന്ന 41 കർത്താവിൻ്റെ വചനത്തെ കേട്ട് തനിക്ക് വേണ്ടി തൻ്റെ കൂടെ നടന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിവ് പ്രാപിച്ചു. അവൻ തൻ്റെ പ്രശ്നത്തെ ഈ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. അവൻ തൻ്റെ പാപത്തെ ഓർത്ത് അനുതപിച്ച് തൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി തൻ്റെ കർത്താവിൻ്റെ പക്കലേക്ക് അവൻ്റെ മനസ്സ് തിരിഞ്ഞു. അവൻ പറഞ്ഞു, ഇനി എൻ്റെ കർത്താവിനെ ആരാധിച്ച് എൻ്റെ കർത്താവിൻ്റെ വചനങ്ങൾ വായിച്ച് കർത്താവിൻ്റെ വഴികളിലൂടെ വിശുദ്ധമായി നടക്കുന്നതിന് ഞാൻ യത്നിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എനിക്ക് വേണ്ടി കർത്താവ് പൊരുതും. അതുവരെ അവന്റെ ജീവിതത്തിൽ വ്യത്യാസപ്പെട്ടിരുന്നു. അവന് വേണ്ടി പൊരുതിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു അവന്റെ ജീവിതം. എന്നാൽ വചനം കേട്ടപ്പോൾ അവന്റെ ജീവിതത്തിന് വ്യത്യാസം വന്നു. അവന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഡ്യൂട്ടിയായി ദൈവത്തെ സ്നേഹിക്കാനും ദൈവവചനം പാലിക്കാനും വിശുദ്ധ ജീവിതം നയിക്കാനും അവൻ ജീവിതത്തിൽ സമയവും പ്രാധാന്യവും കൊടുത്തു. അപ്പോൾ കർത്താവ് അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് ഷാജൻ 41 അബുദാബിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ കർത്താവിന്റെ വചനത്തെ കേട്ട് എൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് പൂർണ്ണ കുംഭസാരത്തോടെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ ധ്യാനം കൂടി അതിൻ്റെ പരിണതഫലമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 അത്ഭുതങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് 31/5/2009 എൻ്റെ വിവാഹം നടന്നു. നോക്ക്, 41 വരെ കല്യാണം നടക്കാതെ അലഞ്ഞ് നടന്നിരുന്ന ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം ഇവന് വേണ്ടി പൊരുതി ആദ്യം തന്നെ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തു. എല്ലാം ഒറ്റയടിക്കല്ല സോൾവ് ചെയ്യണത്, ആദ്യം ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തു. നീ ശക്തി പ്രാപിക്കുന്ന അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പേ നടന്ന് നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴ്പ്പെടുത്തി തരും. ആദ്യം വിവാഹത്തിൻ്റെ മേഖലകളുടെ പ്രശ്നം അങ്ങോട്ട് സോൾവ് ചെയ്ത് കൊടുത്തു. രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, ഇവിടെ നിന്ന് വ്യഞ്ചരിച്ച എണ്ണ കയ്യിലും മേലിലും കാലിലും ചില ഭാഗങ്ങളിലും പുരട്ടിയതിൻ്റെ ഫലമായി 25 പഴക്കമുള്ള സോറിയാസിസ് എന്ന രോഗം സൗഖ്യപ്പെട്ടു. മൂന്നാമത്തത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, സ്പോൺസർഷിപ്പ് വളരെ പ്രശ്നമുള്ള ഒരു വിഷയമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്പോൺസറെ മാറ്റുവാനും കഴിഞ്ഞു. ഓരോ മേഖലകളിൽ അടിക്കടി കർത്താവ് ഇടപെട്ട് അത്ഭുതകരമായി വിടുതൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. എഫേസൂസ് ലേഖനത്തിൽ 5:14 ഉറങ്ങുന്നവനെ ഉണരുക,
മരിച്ചവരിൽ എഴുന്നേൽക്കുക, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും. നീ ഇങ്ങനെ എന്നും നിരാശപ്പെട്ട് കടന്നാൽ, നീ ഇങ്ങനെ എന്നും പാപത്തിൽ മുഴുകി ജീവിച്ചാൽ, നീ ഇങ്ങനെ എന്നും കണ്ണുനീരിൽ കുടർന്ന് വെറുപ്പിലും വിദ്വേഷത്തിലും കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. എന്നാൽ നീ ഉണർന്ന് നീ കർത്താവിനെ അന്വേഷിച്ച് നീ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ച് നീ ദൈവമാർഗത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും, മിശിഹ നിന്റെ മേൽ പ്രകാശിക്കും. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം, ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും ഓരോ മകളുടെയും കുടുംബത്തിലേക്ക് അത്ഭുതകരമായ ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. ഒരുപാട് കാലങ്ങളായി പാപത്തിൽ തകർന്ന് നിരാശയിൽ പൂണ്ട് വെറുപ്പിലും വിദ്വേഷത്തിലും പാപത്തിലും വെറിക്കൂത്തിലും ഒഴുകി ഒരു ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ തനി ജഡികന്മാരായി ജീവിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥകളിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. യെശയ്യ 43:6, വടക്കിനോട് വിട്ടുകൊടുക്കുകയെന്നും തെക്കിനോട് തടയരുതെന്നും കർത്താവിന് നാമത്തിൽ ആജ്ഞാപിക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ കർത്താവിനെ ആരാധിക്കാൻ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രഭാഷകൻ 47:10, അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ഈ വചനം അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കർത്താവിന് അത്ഭുതാഭിഷേകം വ്യാപരിക്കട്ടെ. തകർന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ ആത്മാവിന് ശക്തി പ്രവഹിക്കട്ടെ. കർത്താവെ, ജീർണിച്ചിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഓ സാത്താന്റെ അടിമത്തിൽ കിടക്കുന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു മനുഷ്യൻ എത്രത്തോളം ഉയർന്നു കാണുന്നുവോ അത്രത്തോളം കർത്താവ് അവന് ഏൽപ്പിച്ചു കൊടുക്കും. സങ്കീർത്തന പുസ്തകം 2:8. നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അധീനമാക്കി തരും. ഈ നിമിഷം രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ, ഇപ്പോൾ എൻ്റെ അവസ്ഥയിലേക്ക് വന്ന് എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ കർത്താവേ, സാമ്പത്തിക മേഖലകളിൽ എപ്പോഴും അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ അധോഗതിയുടെ അവസ്ഥയിൽ നിന്ന് മാറ്റി അഭിവൃദ്ധിയിലേക്ക് അവിടെ നയിക്കണമേ. ജോലി മേഖലകളിൽ അഭിവൃദ്ധി നൽകണമേ. കുടുംബപരമായ അഭിവൃദ്ധി നൽകണമേ. ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ അഭിവൃദ്ധി നൽകണമേ. ഓരോ മേഖലകളിലും കുടുംബങ്ങളിൽ അഭിവൃദ്ധി നൽകണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളും അങ്ങയുടെ നാമത്തെ ആശീർവദിക്കുന്നു. തിന്മകളും അധപ്പതനവും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. എൻ്റെ പേര് ഗ്രേസ്. ഞാൻ പാലക്കാട് ഒലവക്കോട് നിന്നും വരുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോയ വെള്ളത്തിൻ്റെ അത്ഭുത ശക്തി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ എത്തിക്കുന്നത്. ഞങ്ങളുടെ തോട്ടത്തിൽ കള്ളന്മാരുടെ ശല്യവും പതിവായി ഉണ്ടാകാറുണ്ടായിരുന്നു. പിന്നെ ആടുമാടുകൾ കയറി കൃഷി നശിപ്പിക്കുകയും പതിവായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയ വെഞ്ചരിച്ച വെള്ളം എൻ്റെ ഹസ്ബൻഡ് പണിക്കാരൻ്റെ കയ്യിൽ തോട്ടത്തിന് ചുറ്റും തളിക്കുവാനായി കൊടുത്തു. അപ്പോൾ അയാളിങ്ങനെ തളിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾക്ക് ദാഹിച്ചു. അയാൾ അതിൽ നിന്നും വെള്ളം കുറച്ച് കുടിച്ചു. ഇതെവിടെ നിന്നുള്ള വെള്ളമാണെന്നോ എന്ത് വെള്ളമാണെന്നോ അയാൾക്ക് അറിയില്ലായിരുന്നു. ഈ മനുഷ്യന് ഒരു 40 വർഷമായി പുക വലിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഒരു ദിവസം 4 കെട്ട് ബീഡിയെങ്കിലും അയാൾ വലിക്കുമായിരുന്നു. വെള്ളമെല്ലാം തളിച്ചു കഴിഞ്ഞ് അയാൾ തിരിച്ച് ബീഡി വലിക്കാൻ പോയപ്പോൾ അയാൾക്ക് വലിക്കാൻ സാധിക്കുന്നില്ല. ആ ദിവസം മുതൽ പിന്നെ ഈ 6 മാസമായി ഇതേവരെ അയാൾ ബീഡി വലിച്ചിട്ടില്ല. അയാൾ എത്ര വർഷമായി ബീഡി വലിക്കുന്ന സ്വഭാവത്തിന് അടിമയായിരുന്നു? 40 വർഷമായിട്ട്. അയാൾക്കൊരു 55 വയസ്സ് പ്രായമുണ്ട്. അതായത് 40 വർഷമായി ബീഡി വലി എന്ന പീഡയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അതൊരു പിശാച ബാധയാണ്. അത് അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? ഈ ആള് ഈ വെഞ്ചരിച്ച വെള്ളം എടുത്തങ്ങോട്ട് കുടിച്ച് ഇപ്പോ അയാൾക്ക് ബീഡി വലിക്കാൻ ഇപ്പം ബീഡി വലിക്കുന്നുണ്ടോ? ഇല്ല, ബീഡി വലിക്കുന്നില്ല. ബീഡി 6 മാസമായി അയാൾക്ക് ബീഡി വലിക്കാൻ പറ്റണില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിൽ ഈ വെള്ളത്തിലേക്ക് ദൈവനാമം ഉച്ചരിച്ച് അനുഗ്രഹത്തിന്റെ വചസ്സുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവശക്തി നിറയും. അന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഉപയോഗിക്കുമ്പോൾ പുകവലിക്കാരുടെയും മദ്യപാനക്കാരുടെയും പീഡകൾ വിട്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ വാക്ക് അതിൻ്റെ മേൽ ലയിച്ചു ചേരുകയാണ്.
പ്രൈസ് ദി ലോർഡ്. അത് അതുപോലെ സംഭവിച്ച് കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും.